ഇതാണ് അറേബ്യൻ അറേബ്യൻ ഫലൂദ അറേബ്യൻ ഫലൂദ രണ്ടാളും കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ രണ്ടല്ല മൂന്നാളും കഴിക്കും ഞങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കോ ഒറ്റ കഴിക്കണ മഹാൻ എന്ന് കാണിച്ചേ ഹായ് വേണ്ട 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 അവൻ ഭീകരനാണ് നൊങ്ക് നൊങ്ക് അറിയില്ലേ നമ്മളെ നാട്ടിൽ ഇന്നിന് കരിമ്പനത്തേങ്ങ എന്ന് പറയും അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമ്മളിന്ന് എടപ്പാളാണ് മലപ്പുറം എടപ്പാളുള്ള ജ്യൂസിലാണ് ഇവിടെ ഇപ്പോൾ നൊങ്കിൻ്റെ സീസണാണ് അപ്പോൾ കുറച്ച് നൊങ്കിൻ്റെ വെറൈറ്റികളും അതുപോലെ കുറേ സീസണൽ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ സ്ട്രോബെറി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്ട്രോബെറി കൊണ്ട് കുറേ വെറൈറ്റികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ കാത്തിരോളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാം എടപ്പാളാണ് വാ അപ്പോൾ ഈ സാധനത്തിന് എന്താ പേരെന്ന് അറിയാത്തവർ നൊങ്ക് ഞാൻ പറഞ്ഞു ഇതെന്താണെന്ന് അറിയാത്തവർ കുറേ പേരുണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അറിയുന്നവർ അറിയാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ കമൻറ്റിൽ എന്താ സംഭവം എന്നുള്ളത് കാരണം പല നാട്ടിലും ഇതില്ല നമ്മളെ പാലക്കാട്ടത്തെ പോലെ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എടപ്പാളെന്ന് പറഞ്ഞു എടപ്പാൾ പട്ടാമ്പി റോഡിൽ എടപ്പാൾ ഹോസ്പിറ്റലുണ്ട് വളരെ ഫേമസ് ആയ ഹോസ്പിറ്റലാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണത് അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഈ എടപ്പാൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് വരെ അവിടുന്ന് വിളിച്ച് പറഞ്ഞാൽ ഡെലിവറി ഉണ്ട് എന്ന് പറഞ്ഞു അതൊരു ഫ്രീ സർവീസാണ് പിന്നെ ഇവിടെ കുറേ ഫ്രൂട്ടുകൾ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാത്തിറോളിൻ്റെ കാര്യം പറഞ്ഞു ചിക്കനും ബീഫും കാത്തിറോളുണ്ട് അത് കൂടാതെ കുറച്ച് മൽബ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മുടെ സീസണൽ ആയതുകൊണ്ട് തന്നെ നൊങ്കിൻ്റെ മൽബ ഉണ്ട് സീതാഫലിൻ്റെ മൽബ ഉണ്ട് അതുപോലെ തന്നെ സ്ട്രോബെറി മൽബ ഉണ്ട് പിന്നെ ടെൻഡർ മൽബ ഉണ്ട് അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാം അപ്പോൾ നമ്മളിവിടുന്ന് ആദ്യം പറഞ്ഞത് നമ്മുടെ കാത്തിറോളാണ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കാത്തിറോളിൻ്റെ കൗണ്ടർ ഉണ്ട് അപ്പോൾ നമ്മൾ കാത്തിറോള് പറഞ്ഞു ചിക്കനുണ്ട് ബീഫുണ്ട് കാത്തിറോള് നമ്മൾ എല്ലാ ജ്യൂസിനും കാണുന്നത് തന്നെയാണ് പൊറോട്ട വെച്ചാണ് ചെയ്യുന്നത് പിന്നെ പൊറോട്ട വെച്ച് ഇട്ടതിനു ശേഷം എഗ്ഗ് ചട്ടിയിലേക്ക് ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് പൊറോട്ട ഇട്ട് പിന്നെ കുറച്ച് സവാള ഐറ്റംസൊക്കെ ചേർത്ത് പിന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ബീഫ് ആണെങ്കിൽ ബീഫൊക്കെ ചേർത്തിട്ട് സെപ്പറേറ്റ് ആക്കി മസാല ആക്കിയിട്ട് എഗ്ഗ് ഒഴിച്ച് ആ പൊറോട്ടയുടെ മുകളിലേക്ക് ഈ മസാല ഇട്ടിട്ട് പിന്നെ മുകളിൽ സോസും മയണൈസൊക്കെ ഒഴിച്ച് റാപ്പ് ചെയ്ത് തരുന്നു സംഭവം അടിപൊളിയാണ് നല്ല ചെറിയ റേറ്റിന് 80-90 രൂപ റേറ്റിന് നല്ല അടിപൊളി കാത്തിറോളുകൾ കിട്ടും ഈ ജ്യൂസിയിൽ എല്ലായിടത്തും എന്നാലും നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് ഈ കാത്തിരിവുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു എടപ്പാൾ ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് ഫ്രണ്ടിലോ ചെറിയ കൗണ്ടറുള്ളൂ സീറ്റിംഗ് ഒന്നും കാണാനല്ല മുന്നിലോ ചെറിയ ടേബിൾ മാത്രം പക്ഷേ ബാക്കിലൊരു സീറ്റിംഗ് 3-4 ടേബിളുള്ള സീറ്റിംഗ് ഉണ്ട് അത് കൂടാതെ മുകളിൽ അപ്സ്റ്റെയറിൽ ഒരുപാട് പേർക്ക് ഇരിക്കാവുന്ന നല്ലൊരു അടിപൊളി എ സി ഡൈൻ സെറ്റാക്കിയിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യമായി ഫാമിലിയൊക്കെ വരുമ്പോൾ നല്ല പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഏരിയ പിന്നെ സ്ട്രോബെറിയുടെ സീസണാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ആദ്യം കാണിച്ചത് നൊങ്കിൻ്റെ സീസണാണ് പിന്നെ സീതാഫലത്തിൻ്റെ സീസൺ കഴിഞ്ഞിട്ടില്ല കുറച്ചുകൊണ്ട് സീതാഫലത്തിൻ്റെ സീസൺ സീതാഫലം ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ മൽബ ഉണ്ട് നമ്മൾ സ്ട്രോബെറി മൽബ പറഞ്ഞു സ്ട്രോബെറി മൽബ ഇവിടെ വന്നാൽ എന്തായാലും സ്ട്രോബെറി സീസണാണെങ്കിൽ കഴിച്ച് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട് മാംഗോയുടെ സീസൺ ആയിട്ടില്ല പഴുത്ത മാങ്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ മാംഗോ മൽബയാണ് ജ്യൂസിയുടെ ഫേമസ് ആയ മറ്റൊരു ഐറ്റം അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്ട്രോബെറി മൽബ കഴിക്കാം അതുപോലെ തന്നെ ടെൻഡർ മൽബി കഴിക്കാം രണ്ടിൻ്റെ മേക്കിംഗ് കണ്ടു സംഭവം നല്ല കാണുമ്പോൾ തന്നെ നല്ല ക്രേവിംഗ് വരുത്തുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ അതെന്തായാലും കഴിച്ച് നോക്കണം അപ്പോൾ അതാ നമ്മുടെ ഐറ്റംസൊക്കെ എത്തിയത് നമ്മുടെ കൂടെ നിന്ന് ഇവരൊക്കെ ഉണ്ട് എല്ലാവരും ഇതിലേക്ക് നോക്കി റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ ടെൻഡർ മൽബ കഴിക്കുകയാണ് ഇതിൽ ഒരു മഞ്ഞ കളർ കാണുന്നത് നമ്മുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ് അതുകൂടാതെ ടെൻഡർ കോക്കറിൻ്റെ ഐസ്ക്രീം ഉണ്ടാവും ടെൻഡറിൻ്റെ പീസുകൾ ഉണ്ടാവും എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഓക്കെ അപ്പോൾ നമുക്ക് സ്ട്രോബെറി ഉണ്ട് കേട്ടോ അവിടെ ഇതാണോ സ്ട്രോബെറിയുടെ സീസൺ ആയതുകൊണ്ട് സ്ട്രോബെറി ഉണ്ട് പക്ഷേ സ്ട്രോബെറി മാർക്കറ്റിലുള്ള സ്ട്രോബെറിയൊക്കെ ഒരു പുളിയാണല്ലോ അല്ലേ ഇത് സ്ട്രോബെറിയുടെ പീസുകളുണ്ട് പക്ഷെ സ്ട്രോബെറി ഷെയ്ക്ക് അടിപൊളിയാവും കേട്ടോ നമുക്കത് കഴിച്ചോട്ടെ പൊളി ഷെയ്ക്കുള്ളതുകൊണ്ട് പൊളി വെറും സ്ട്രോബെറി മാത്രമാണെങ്കിൽ ഉണ്ടല്ലോ പൊളിയാവില്ല ഷെയ്ക്കാണ് പൊളി അതുകൂടാതെ സ്ട്രോബെറിയുടെ ഐസ്ക്രീം ഉണ്ട് ഈ സ്ട്രോബെറി ഷെയ്ക്കും അതുപോലെ ഐസ്ക്രീമിൽ കുറച്ച് ഒരു വാനില ഐസ്ക്രീം ഉണ്ടെന്ന് തോന്നുന്നു അതും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ചിക്കൻ കാത്തിറോള് തുറന്ന് നോക്കുകയാണ് അയവ അടുത്ത ഐറ്റം എത്തിയിട്ടോ ഇതാണ് അറേബ്യൻ അറേബ്യൻ ഫലൂദ അറേബ്യൻ ഫലൂദ രണ്ടാളും കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ രണ്ടല്ല മൂന്നാൾ കഴിക്കും ഞങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കോ ഒറ്റ കഴിക്കണ മഹാൻ എന്ന് കാണിച്ചേ ഹായ് വേണ്ട 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 അവൻ ഭീകരനാണ് ഒറ്റയ്ക്ക് കഴിക്കുന്നു അപ്പം നമ്മുടെ ചിക്കൻ കാത്തിറോള് എങ്ങനെയുണ്ട് മോനെ അടിപൊളിയാണോ അപ്പോൾ നമുക്ക് കാത്തിറോള് ബീഫ് കാത്തിറോള് ഒന്ന് കഴിച്ച് നോക്കാം 90 രൂപ ചിക്കൻ ആണെങ്കിൽ 80 രൂപ എല്ലാം 100 രൂപയുടെ താഴെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ബഡ്ജറ്റ് റേറ്റ് ആണ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബീഫ് കാത്തിറോള് ആണോ കഴിച്ചു നോക്കാം സംഭവം കൊള്ളാം അടിപൊളിയാണ് നല്ല ബീഫിൻ്റെ ടേസ്റ്റും ബീഫിൻ്റെ എന്തെങ്കിലും ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറവുള്ളത് തോന്നി പക്ഷേ കഴിക്കുമ്പോൾ ആ ഒരു പ്രശ്നം തോന്നുന്നില്ല സംഭവം അടിപൊളിയാണ് നല്ല ഫില്ലിംഗ് ഉണ്ട് അപ്പോൾ 130 രൂപീസിൻ്റെ അറേബ്യൻ ഫലൂദ കഴിച്ചോട്ടെ ഈ സാധനം ജ്യൂസിലുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ട് എടപ്പാൾ എല്ലായിടത്തും ഉണ്ടാവുമായിരിക്കും കാരണം ജ്യൂസിയിൽ ഒരു ഐറ്റം ഉള്ളത് എല്ലായിടത്തും ഉണ്ടാവും എന്നുള്ളതാണ് ഫ്രൂട്ടിൻ്റെ ഒക്കെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് അറിഞ്ഞത് അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം അതിൻ്റെ മുകളിൽ നോക്കിയൊക്കെ 3 സ്കൂപ്പ് ഐസ്ക്രീം ഉണ്ട് സ്ട്രോബെറി ഉണ്ട് ബട്ടർസ്കോച്ച് ഉണ്ട് വാനില ഉണ്ട് പിന്നെ അടിയിൽ എന്തൊക്കെയോ ഉണ്ട് എന്തായാലും ഇതെല്ലാം മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് കഴിച്ചു തുടങ്ങാം രണ്ട് പേർക്ക് കഴിക്കാൻ 2 സ്പൂൺ വന്നിട്ടുണ്ട് കുറേ ഫ്രൂട്ട്സും ഉണ്ട് താ
അപ്പൊ നമ്മുടെ അറേബ്യൻ ഫലൂദ ഇതേപോലൊരു കപ്പിൾ മീൽ ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം അല്ലേ? അല്ല ഞാൻ പറഞ്ഞ മൂന്നാൾക്കുള്ളതൊക്കെ ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എന്തൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് എന്ന് അറിയാല്? അതില് സ്ട്രോബെറി ഉണ്ട്, പിന്നെ അതുപോലെ ആപ്പിൾ ഉണ്ട്, പിന്നെ കുറെ നട്ട്സ് ഉണ്ട്, കോൺഫ്ലക്സ് ഉണ്ട്. ഈ ഫ്രൂട്ട് സലാഡ് ആക്കും എല്ലാം കൂടെ പറഞ്ഞിട്ടില്ലേ? ശരി, അടുത്ത ഐറ്റം വരട്ടെ. അപ്പൊ വേറെ കുറച്ച് ഐറ്റംസ് കൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ നൊങ്ക് സീസൺ ആണ് പറഞ്ഞല്ലോ, അപ്പൊ നൊങ്കിന്റെ കുറച്ച് വെറൈറ്റികൾ പറഞ്ഞിട്ടുണ്ട്. നൊങ്ക് ചിക്കു വന്നിട്ടുണ്ട്. നൊങ്ക് ചിക്കു രണ്ട് ലെയർ ആയിരിക്കും ഇരിക്കണ, കാണാൻ തന്നെ രസമാണ്. ചിക്കു അടിയിൽ, നൊങ്ക് മുകളിലായിട്ട് രണ്ട് കളറിലിരിക്കാം. പിന്നെ അതുപോലെ നൊങ്ക് കജൂർ. നൊങ്ക് കജൂർ എന്ന് പറഞ്ഞാൽ നൊങ്ക് മീത്തപ്പഴം. ഞാൻ വേറെ എവിടെ നിന്നോ ജ്യൂസിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റാണത്. പിന്നെ അതുപോലെ നൊങ്കിന്റെ ജ്യൂസ്, റിയൽ നൊങ്കിന്റെ ജ്യൂസ്, ഷെയ്ക്കല്ല, ജ്യൂസ്. ഷെയ്ക്കും ഉണ്ട്, അതുപോലെ ജ്യൂസും ഉണ്ട്. പിന്നെ ഉള്ളത് ബ്രൗണി ക്രീം വിത്ത് ഐസ്ക്രീം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഐറ്റം ആണത്, ബ്രൗണി ചോക്ലേറ്റ് എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ നമ്മൾ ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഒക്കെ കഴിച്ചു നോക്കാം. എല്ലാം 100 രൂപയുടെ താഴെ 70 രൂപ 60 രൂപ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു ബ്രൗണി ഫാൻ അല്ലാത്തതുകൊണ്ട് അത് എങ്ങനെ കഴിച്ചാലും അടിപൊളിയല്ല. നമ്മൾ ആലിക്യൂസ് കഴിച്ചിട്ട് പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. ബ്രൗണി ചോക്ലേറ്റിൻ്റെ സിറപ്പും ചോക്ലേറ്റ് ഷെയ്ക്കും എല്ലാം ഉണ്ട്, എൻ്റെ മുകളിൽ ക്രീമുണ്ട്, പിന്നെ ബ്രൗണി ഇട്ടിട്ടുണ്ട്, നട്ട്സ് ഉണ്ട്, സംഭവം അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. ഓ എങ്ങനെയുണ്ട്, കുഴപ്പമില്ലേ? അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. മുഖത്തൊക്കെ നേരം കാണിച്ചാൽ പറ്റിയിട്ടില്ല തോന്നുന്നു. കോഫി ചോക്ലേറ്റ് ഇഷ്ടമല്ല, അതാ അതൊന്നും ഇഷ്ടമല്ല. സാധാരണ ഗേൾസിന് ഇഷ്ടമാണെന്ന് കരുതിയിട്ടാണ് ഞാനത് കൊടുത്തത്. സംഭവം ചോക്ലേറ്റ് ലവേഴ്സിന് ഇഷ്ടമാകുന്ന ഒരു ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് നൊങ്കിൻ്റെ കുറച്ച് വെറൈറ്റികളുണ്ട്. നൊങ്ക് ജ്യൂസ്, ഇത് നൊങ്കും അതുപോലെ ഇളനീരിൻ്റെ വെള്ളവും ചേർത്തിട്ടാണ് ഇവരെ അടിക്കുന്നത്. കുടിച്ച് നോക്കാം. അടിപൊളി ഐറ്റം, പക്ക നൊങ്കിൻ്റെ ടേസ്റ്റ്. നൊങ്ക് ചിക്കു രണ്ട് ലെയറായി കിടക്കുന്നുണ്ട്. ആദ്യം മുകളിൽ നിന്ന് നൊങ്ക് മാത്രം ഒന്ന് വലിച്ചു നോക്കട്ടെ. നേരത്തെ കഴിച്ച നൊങ്ക് ജ്യൂസ് ഇല്ലേ, അതിൻ്റെ ഒരു ഷേക്ക് വെർഷൻ. അടിയിൽ ചിക്കു, രണ്ടു കൂടെ മിക്സ് ചെയ്യണം. ഇനി കൊള്ളാം, വെറൈറ്റി ആണ്, ട്രൈ ചെയ്ത് നോക്കുക. നൊങ്കും ചിക്കും കൂടെ ഒരു വെറൈറ്റി കോമ്പിനേഷനാണ്. ഞാൻ വിചാരിച്ചില്ല അത്ര അടിപൊളി ആവുന്നത്. നൊങ്ക് കജൂർ, നൊങ്കും ഈത്തപ്പഴം എന്നാ വച്ചാൽ കുടിക്കുക. അപ്പോൾ ഈ നൊങ്ക് വെച്ചിട്ടുള്ള ഐറ്റംസ് നമ്മുടെ പാലക്കാടാണ് കൂടുതൽ കിട്ടുന്നത്. പക്ഷേ ഞാൻ കോട്ടയത്ത് പോയപ്പോഴും കഴിച്ചു കേട്ടോ, ജ്യൂസിൽ നിന്ന് തന്നെ. അപ്പോൾ നൊങ്ക് വെച്ചിട്ടുള്ള ഐറ്റംസ് സീസണിലേ കിട്ടുള്ളൂ, ഒരു നവംബർ ഡിസംബറോടുകൂടി, ഒരു ഫെബ്രുവരി വരെ കിട്ടുള്ളൂ. മാർച്ച് മാക്സിമം ഒരു മാർച്ച് വരെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കിട്ടുന്ന സമയത്ത് നൊങ്കിൻ്റെ കുറേ വെറൈറ്റി കഴിക്കുക. നൊങ്ക് കജൂർ ഒരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. നൊങ്ക് ഈത്തപ്പഴം സൂപ്പറാണ്. ഒന്നും വേണ്ടെങ്കിൽ നൊങ്കിൻ്റെ ജ്യൂസോ ഷെയ്ക്കോ കഴിച്ച് നോക്കിയാലും മതി. പിന്നെ നമ്മുടെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ മാസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്ന മറ്റൊരു ഐറ്റമാണ്, എല്ലാത്തിൻ്റെ അവസാനം ട്രൈ ചെയ്യുന്ന ഐറ്റമാണ്, സോഡ. ഇത് പച്ചമാങ്ങ സോഡ, ഇത് പൈനാപ്പിൾ സോഡ. അപ്പോൾ ഇവിടെ അതാ ഒരെണ്ണം ഓറഞ്ച് സോഡ. പച്ചമാങ്ങ സോഡയൊക്കെ ഇതുപോലെ സീസണിലെ കിട്ടുമോ കേട്ടോ, തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കാലം കിട്ടും. സോഡ കുടിച്ചു നോക്കാം. ഞാൻ പച്ചമാങ്ങ എടുത്തു, പൈനാപ്പിൾ എടുക്കാം, എന്നാ ഓറഞ്ച്. എങ്ങനെയുണ്ട് പൈനാപ്പിള്? അവന് പറ്റിയിട്ടില്ല അതിന് ഓറഞ്ച്. എരി പറ്റൂല, കാരണം മുളക് പറ്റൂല എന്നതിൻ്റെ അർത്ഥം. കാരണം അതിൽ എരിവല്ല കാര്യമായിട്ട്, പച്ചമാങ്ങയുടെ ആ പുളിയും പിന്നെ എരിവും അടിപൊളിയാണ്. ഇതും അടിപൊളിയാണ്, ഇത് കഴിച്ചു നോക്കിയത് ഇവരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ. ഓറഞ്ച് സോഡ നമ്മൾ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുള്ള തന്നെയാണ്. പിന്നെ അവസാനം ഒരു ക്ലബ് സാൻഡ്വിച്ച് വന്നു. ക്ലബ് സാൻഡ്വിച്ച് അല്ല വന്ന്, ശരിക്കും സോഡായിരുന്നു വന്നത്. പക്ഷേ ക്ലബ് സാൻഡ്വിച്ച് അവസാനം കഴിച്ചുള്ളൂ. ക്ലബ് സാൻഡ്വിച്ച് 4 പീസായിട്ട് വരുന്നതിന് 70 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ചിക്കനുണ്ട്, വെജുണ്ട്, എഗ്ഗുണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞ ചിക്കനാണ്. അപ്പോൾ സംഭവം കഴിച്ചു നല്ല, അതിൻ്റെ കൂടെ മയണേസും അതുപോലെ തന്നെ നമ്മുടെ സോസൊക്കെ വന്നിട്ട് ഡിപ്പൊക്കെ ഉണ്ട്. സംഭവം കഴിച്ചപ്പോൾ അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു സംഭവം. ഞാൻ എല്ലായിടത്തും കഴിക്കുന്നത് തന്നെയാണത്, ജ്യൂസിയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊരു അടിപൊളിയാണ്. പിന്നെ അതുപോലെ സീസണൽ ഫ്രൂട്ടുകൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. എല്ലാം റീസണബിൾ റേറ്റ് ആണെന്നുള്ളൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ എടപ്പാളാണെങ്കിൽ നല്ല ഫൈൻ ഡേ എ സി സിറ്റിങ്ങിലിരുന്ന് കഴിക്കും ചെയ്യാം. അപ്പോൾ സംഭവം ഇതൊക്കെയാണ് പറയാനുള്ളത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് തുടർന്നും കാണാം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട. അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയി വേണ്ടി അതിലേക്കും ബൈ.